പൊട്ടിയ പെൻസ്റ്റോക്ക് ഒരു വർഷമായിട്ടും പുനഃസ്ഥാപിക്കാൻ സാധിക്കാതായതോടെ ഉറുമി രണ്ടാംഘട്ട ജലവൈദ്യുത പദ്ധതിയിൽ ഈ വർഷവും ഉൽപ്പാദനം മുടങ്ങുമെന്ന് സൂചന. രണ്ടാംഘട്ട പദ്ധതിയിൽ വൈദ്യുതോൽപാദനം പുനഃസ്ഥാപിക്കണമെങ്കിൽ 197 മീറ്റർ ദൈർഘ്യത്തിൽ പെൻസ്റ്റോക്ക് പൈപ്പ് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതിനായി കോടികൾ ചെലവ് വരും. ഉറുമി രണ്ടാംഘട്ട ജലവൈദ്യുത പദ്ധതിയിൽ ഈ വർഷവും ഉൽപ്പാദനം മുടങ്ങുമെന്ന് സൂചന. കഴിഞ്ഞ വർഷം ജൂലൈ 4 തകർന്ന പെൻസ്റ്റോക്ക് 10 മാസം പിന്നിട്ടിട്ടും പുനഃസ്ഥാപിച്ചിട്ടില്ല. ടെൻഡർ നടപടികൾ ആരംഭിച്ചതേയുള്ളൂ. സിവിൽ കൺസ്ട്രക്ഷൻ വർക്കുകളുടെ ഭാഗമായ പെൻസ്റ്റോക്ക് മാറ്റിവെക്കൽ പ്രവൃത്തി അനന്തമായി വൈകുകയാണ്. പൊതുതെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളിൽ കുടുങ്ങിയും നടപടിക്രമങ്ങൾക്ക് കാലതാമസം നേരിട്ടു. അതേസമയം ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ വർക്കുകൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാംഘട്ട പദ്ധതിയിൽ വൈദ്യുതോൽപാദനം പുനഃസ്ഥാപിക്കണമെങ്കിൽ 197 മീറ്റർ ദൈർഘ്യത്തിൽ പെൻസ്റ്റോക്ക് പൈപ്പ് സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതിനായി കോടികൾ ചെലവ് വരും. KCB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ, ട്രാൻസ്മിഷൻ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജനറേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവരടങ്ങിയ വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിച്ചിരുന്നു. ഒരിടത്തു മാത്രമാണ് പെൻസ്റ്റോക്ക് പൊട്ടിയതെങ്കിലും മുഴുവൻ ഭാഗവും മാറ്റേണ്ടി വരുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ്. പൈപ്പ് പൊട്ടാനുള്ള കാരണം കാലപ്പഴക്കമാണെന്നാണ് സൂചന. പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടി പവർ ഹൗസ്, ഓഫീസ് റൂം, കൺട്രോൾ റൂം, മിഷൻ ഫ്ലോർ എന്നിവിടങ്ങളിൽ വെള്ളം ഇരച്ചു കയറിയിരുന്നു. വൈദ്യുതോൽപാദനം നടന്നുകൊണ്ടിരിക്കുകയാണിത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന 3 യന്ത്രങ്ങൾ തകരാറിലായി. ഓഫീസ് ഫയലുകൾ നല്ല പങ്കും ഉപയോഗശൂന്യമായി. ഉടൻ ജീവനക്കാർ ഷട്ടറടച്ചതിനാൽ ദുരന്തം ഒഴിവാകുകയായിരുന്നു. ഡാമിൽ തടഞ്ഞു നിർത്തുന്ന വെള്ളം കനാൽ വഴിയാണ് ട്രാഷ് ട്രാക്കിൽ എത്തുന്നത്. ഈ സംഭരണിയിലെ പെൻസ്റ്റോക്കാണ് പൊട്ടിയത്. പവർ ഹൗസിന് തൊട്ടരികിലെ പെൻസ്റ്റോക്ക് അടർന്നു പോവുകയായിരുന്നു. ഇതോടെ 2 പദ്ധതികളിലെയും വൈദ്യുതോൽപാദനം നിലച്ചിരുന്നുവെങ്കിലും ഒന്നാംഘട്ട പദ്ധതിയിൽ വൈദ്യുതോൽപാദനം നേരത്തെ പുനഃസ്ഥാപിച്ചിരുന്നു. ചൈനീസ് സാങ്കേതിക സഹായത്തോടെ 23 വർഷം മുമ്പാണ് പൊയിലിങ്ങ പുഴയിൽ പദ്ധതികൾ ആരംഭിക്കുന്നത്. കുടഞ്ഞി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാംഘട്ടത്തിൽ 3.75 മെഗാവാട്ടും തിരുവമ്പാടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാംഘട്ടത്തിൽ 2.4 മെഗാവാട്ടും വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സമീപത്തെ വനമേഖലയിൽ നേരത്തെ നല്ല മഴ ലഭിച്ചതിനാൽ ഏതാനും വർഷങ്ങളായി മേയിൽ തന്നെ ഉൽപ്പാദനം തുടങ്ങുവാനും സാധിച്ചിരുന്നു. ഒന്നാംഘട്ട പദ്ധതിയിൽ പതിവ് പോലെ നേരത്തെ ഉൽപ്പാദനം തുടങ്ങാനുള്ള നടപടികൾ നടന്നു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.